തിളച്ചുമറിയുന്ന വേനൽച്ചൂടിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇടുക്കി ജില്ല. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണരംഗം ഇനി കൊഴുക്കും. 21 ദിവസം മാത്രം പോളിംഗിന് ബാക്കി നിൽക്കെ എത്രയും വേഗം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാകും സ്ഥാനാർത്ഥികളുടെ ശ്രമം. 21 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്ന. ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പത്രികാ സമർപ്പണം ഉൾപ്പെടെ പൂർത്തിയായാൽ പര്യടന പരിപാടികളിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ കടക്കും. തലമുറ മാറ്റത്തിനാണ് ദേവികുളം സാക്ഷ്യം വഹിക്കുന്നത്. എസ് രാജേന്ദ്രനും എ കെ മണിയും തമ്മിലുള്ള പോരാട്ടത്തിനാണ് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി സാക്ഷ്യം വഹിച്ചിരുന്നത്. എന്നാൽ മൂന്ന് ടൈം കഴിഞ്ഞതോടെ ഡിവൈഎഫ്ഐ നേതാവ് എ രാജയാണ് ഇത്തവണ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഡി കുമാറാണ് കോൺഗ്രസിന്റെ തേര് തെളിക്കുക. എൻഡിഎ എഐഡിഎംകെക്ക് നൽകിയിരിക്കുന്ന സീറ്റിൽ ധനലക്ഷ്മി മത്സരിക്കും. തൊടുപുഴയിൽ 11 അംഗത്തിനിറങ്ങുന്ന പി ജെ ജോസഫിന് കെ എ ആന്റണിയാണ് എതിരാളി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്യാമരാജിനെയാണ് ബി ജെ പി ഇവിടെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ കേരള കോൺഗ്രസുകാരുടെ ക്ലാസിക് പോരാട്ടത്തിന്റെ ഫലവും സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നതാണ്. ഇടുക്കിയിൽ റൂഷി ഹസ്റ്റിനും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജും നേർക്കുനേർ പോരാടുന്നു. കഴിഞ്ഞവണ ഫ്രാൻസിസ് ജോർജ് ഇടതുപക്ഷത്തും റൂഷി വലതുപക്ഷത്തുമായിരുന്നു. അന്ന് റൂഷിക്കൊപ്പമായിരുന്നു വിജയം. ബി ഡി ജെ എസിന്റെ സീറ്റായ ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പേരുമേട്ടിൽ വാഴൂർ സോമനും അഡ്വക്കേറ്റ് സിറിക് തോമസുമാണ് ഏറ്റുമുട്ടുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീനഗരി രാജനെ പ്രഖ്യാപിച്ചതോടെ ചിത്രം വ്യക്തമായി. കഴിഞ്ഞ തവണ 314 വോട്ടിനാണ് സിറിക് തോമസ് ഇ എസ് ബിജുമോളോട് പരാജയപ്പെട്ടത്. ഉടുമ്പൻചോലയിൽ മന്ത്രി എം എം മണിക്കെതിരെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് ഇ എം അഗസ്തിയാണ് യു ഡി എഫ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. മുമ്പ് ഇതേ മണ്ഡലത്തിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അഗസ്തിക്കായിരുന്നു വിജയം. എന്നാൽ അന്നത്തെ അവസ്ഥയല്ല ഇന്ന്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മന്ത്രിയായിരുന്നപ്പോൾ എം എം മണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വലിയ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. ജില്ലയിൽ സി പി എം ഏറ്റവും പ്രതീക്ഷിക്കുന്ന സീറ്റുമാണിത്. ബി ഡി ജെ എസിലെ സന്തോഷ് മാധവനാണ് ഇവിടെ എൻ ഡി എക്കായി പോരിനിറങ്ങുന്നത്. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ നെറ്റ്.